ഇന്നത്തെ ക്ലാസ്സിൽ മരണമില്ലാത്ത മനുഷ്യൻ എന്ന പാഠഭാഗത്തിലെ പഠനപ്രവർത്തനങ്ങളാണ് പങ്കുവെക്കുന്നത്. പഠനപ്രവർത്തനം 1 വായിക്കാം കണ്ടെത്താം. 8-ൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ട് എത്തുന്നു ക്ലാസ്സിൽ കുട്ടിരാമമേനോൻ എൻ മാസ്റ്റർ. കുട്ടിരാമൻ മേനോൻ മാസ്റ്ററുടെ മറ്റെന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? പറഞ്ഞു നോക്കുകയല്ല വേണ്ടത്, എഴുതി നോക്കാം. ഉത്തരം നോക്കാം. കവിത എഴുതിയ അക്കിത്തം 8-ൽ പഠിക്കുമ്പോഴാണ് ദിനപത്രവുമായിട്ട് ക്ലാസ്സിലേക്ക് കുട്ടിരാമ മേനോൻ മാസ്റ്റർ എത്തുന്നത്. കവിളിൽ കടുക്കൻ്റെ തുടിപ്പുണ്ട്. കാതിലണിഞ്ഞിരിക്കുന്ന ചുവന്ന കടുക്കൻ്റെ ചുവപ്പ്. കാതിലിൽ അണിഞ്ഞിരിക്കുന്ന കമ്മലിൽ പതിച്ചിരിക്കുന്ന കല്ലിൻ്റെ തുടിപ്പ്. ടീച്ചർ ആശയം പറഞ്ഞതിൽ വിശദീകരിച്ചിരുന്നു. കാതിലിൽ കടുക്കൻ അണിഞ്ഞിട്ടുണ്ട്. ആ കടുക്കൻ കല്ല് വെച്ച കടുക്കനാണ്. ആ കടുക്കൻ്റെ കല്ലിൻ്റെ ചുവപ്പ് കവിളിലേക്ക് കൂടി തട്ടി പ്രകാശിക്കുന്നു. അപ്പോൾ കവിള് തുടുത്ത് മിനുങ്ങുന്നതായി അനുഭവപ്പെടുന്നു. നെറ്റിയിലോ കാലുറപ്പിക വട്ടത്തിൽ ചന്ദനം പൊട്ടും തിളങ്ങുന്നുണ്ട്. മാത്രമല്ല, വളരെ ഗൗരവക്കാരനാണ് കുട്ടിരാമമേനോൻ മാസ്റ്റർ. അതുകൊണ്ടാണ് ആരും ശബ്ദിക്കരുത് എന്ന് പറഞ്ഞ് വിരൽ മൂക്കുപാലത്തിൽ വയ്ക്കുന്നത്. അത്രയ്ക്കും ഗൗരവക്കാരനും ശുണ്ടിക്കാരനുമാണ് കുട്ടിരാമൻ മേനോൻ മാസ്റ്റർ. അതേസമയം സ്നേഹമുള്ള ഗുരുനാഥനുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എപ്പോൾ? കവിത വായിച്ചു കഴിഞ്ഞ് കസേരയിൽ ഇരുന്ന് ഗുരു മന്ദസ്മിത ഗൗരവം കൊണ്ട് കുട്ടികളെ പുതപ്പിക്കുന്നുണ്ട്. അതായത് ഗൗരവമുള്ള മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് സ്നേഹമുള്ള അധ്യാപകൻ കൂടിയാണ് കുട്ടിരാമ മേനോൻ മാസ്റ്റർ എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് കുട്ടിരാമ മേനോൻ മാസ്റ്ററുടെ പ്രത്യേകതകൾ. 2-ാമത്തെ ചോദ്യം. മുക്കത്ത് വച്ച് അദ്ദേഹം ഉദ്ഘോഷിച്ച ദൈവിക വചനങ്ങൾ. അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞ ദൈവിക വചനങ്ങൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം ഉദ്ഘോഷിച്ച വാക്കുകളെ ദൈവിക വചനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കാം? മുക്കത്ത് വച്ച് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിലെ വാക്കുകൾ ദൈവിക വചനങ്ങളായിരുന്നു അല്ലേ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ? ഉത്തരം നോക്കാം. കുട്ടിരാമ മേനോൻ മാസ്റ്റർ അക്കിത്തം 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പ്രസംഗമുള്ള ദിനപത്രം കൊണ്ടുവന്ന് വായിക്കുകയാണ്. അവസാനത്തെ പ്രഭാഷണം. അബ്ദുറഹ്മാൻ സാഹിബ് അവസാനമായി മുക്കത്ത് വച്ച് പ്രസംഗിച്ച ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് കുട്ടിരാമ മേനോൻ മാസ്റ്റർ ക്ലാസ്സിൽ വായിക്കുന്നത്. അതിലെ വചനങ്ങളൊക്കെ ദൈവിക വചനങ്ങളായിരുന്നു. എന്തൊക്കെയാണ് അതിൽ അബ്ദുറഹിമാൻ സാഹിബ് പറഞ്ഞിരിക്കുന്നത്? ആളുകൾ പറയുന്നത് നമ്മൾ അപ്പടി അനുസരിക്കരുത്. കാരണമെന്താ? എല്ലാവരും മർത്യരാണ്. മർത്യർ എന്നാൽ മരിച്ചു പോകുന്നവർ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഞാൻ പറയുന്നതും നിങ്ങൾ അപ്പടി അതേപോലെ അനുസരിക്കരുത് എന്നാണ് അബ്ദുറഹിമാൻ സാഹിബ് പറയുന്നത്. നമ്മൾ അനുസരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രമാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് നമ്മൾ അനുസരിക്കേണ്ടത്. കാരണം ദൈവം മരണമില്ലാത്തവനാണ്. മനുഷ്യരുടെ വാക്കുകൾ എങ്ങനെയുള്ളതാണ്? മരിക്കുന്നതാണ്. മരിക്കുന്ന മനുഷ്യരുടെ വാക്കും മരിക്കുന്നതാണ്. അതുകൊണ്ട് അവ തള്ളിക്കളയണം. ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രം നമ്മൾ അനുസരിക്കണം, അതേപോലെ കേൾക്കണം. എന്തൊക്കെയാണ് ദൈവവചനം? ദൈവവചനം അടങ്ങിയിരിക്കുന്ന ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കണം.
ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ജൈവ പ്രപഞ്ചത്തെ ജീവനുള്ളവയെയും ജീവനില്ലാത്ത വസ്തുക്കളെയും മുഴുവൻ സ്നേഹിക്കണം. പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കളെയും നമ്മൾ സ്നേഹിക്കണം. അയൽവക്കത്ത് പാർക്കുന്ന ഹിന്ദു സുഹൃത്തിനെയും സ്നേഹിക്കണം, അറിയണം. അയലിൽ പാർക്കുന്നത് ഹിന്ദുവാകട്ടെ, മുസ്ലിം ആവട്ടെ, മുസൽമാനാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, എല്ലാവരെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കണം. അയലിൽ പാർക്കുന്നവരോട്, അയൽവാസികളോട് ശത്രുത്വമുണ്ടായാൽ അവ നമുക്ക് ദോഷം മാത്രമേ ചെയ്യൂ. ഇതൊക്കെയാണ് അദ്റഹ്മാൻ സാഹിബ് അവസാനം പ്രസംഗിച്ച ആ പ്രഭാഷണത്തിൻ്റെ ഭാഗങ്ങൾ. ഇവ ദൈവിക വചനങ്ങൾ തന്നെയാണ്. ഖുറാനിലാവട്ടെ, രാമായണത്തിലാവട്ടെ, ബൈബിളിലാവട്ടെ, എല്ലാ പുരാണ ഗ്രന്ഥങ്ങളിലും പറയുന്നത് ഈ ആശയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഈ വാക്കുകളെ ദൈവിക വചനങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി മനുഷ്യനെല്ലാം ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ജീവിക്കണം, പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിന് മുന്നിൽ നമുക്ക് ഒരു നല്ല സ്ഥാനം ലഭിക്കൂ എന്നാണ് അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇടിവെട്ടേറ്റതുപോലെ വാ പൊളിച്ചു നിന്നു, അടിവരയിട്ട വാക്കിനു പകരം മറ്റെന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കാം? എഴുതി നോക്കൂ. ഇടിവെട്ടേറ്റതുപോലെ എന്ന് പറഞ്ഞാൽ അത്ഭുത സ്തബ്ധനായി നിൽക്കുക, അന്തം വിട്ടു നിൽക്കുക തുടങ്ങിയ പദങ്ങൾ പകരം ഉപയോഗിക്കാം. നിങ്ങൾ കൂടുതൽ പദങ്ങൾ കണ്ടെത്തുക. നാലാമത്തെ ചോദ്യം, ഞാനും എൻ വാക്കും തിരസ്കരിപ്പിൻ, കേൾപ്പിൻ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രം. ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതിൻ്റെ പൊരുൾ കണ്ടെത്തി എഴുതണം. ദൈവം അബ്ദുറഹ്മാൻ സാഹിബ് തൻ്റെ അവസാന പ്രഭാഷണത്തിൽ പറയുകയാണ്, ആളുകളുടെ മൊഴി ആളുകൾ പറയുന്നത് അതുപോലെ അനുസരിക്കരുത്. എല്ലാവരും മർത്യരാണ്. മർത്യർ എന്നാൽ മരിക്കുന്നവർ എന്നാണ് അർത്ഥം. മരിക്കുന്നവനാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കും തിരസ്കരിക്കണം, എൻ്റെ വാക്കും തള്ളിക്കളയണം, അതേപോലെ അനുസരിക്കേണ്ട. ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രം അനുസരിച്ചാൽ മതി. കാരണം ദൈവം എന്താണ്? മരണമില്ലാത്തവനാണ്. മരണമില്ലാത്ത വാക്കുകൾ എന്നും അതുപോലെ നിലനിൽക്കും. മനുഷ്യൻ്റെ വാക്കുകളും തീരുമാനങ്ങളും എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കൂ. എന്നാൽ ദൈവം പറഞ്ഞ വാക്കുകൾ എഴുതപ്പെട്ടിട്ടുള്ള ഖുറാൻ, രാമായണം, ബൈബിൾ പോലെയുള്ളവ എന്നും നിലനിൽക്കും. അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും എന്നും ശ്രദ്ധ ആകർഷിക്കുന്നവ തന്നെയാണ്. അത് നമുക്ക് നന്മ വരുത്താനുള്ള വാക്കുകൾ തന്നെയാണ് ദൈവത്തിൻ്റെ വാക്കുകൾ. അബ്ദുറഹ്മാൻ സാഹിബിനെ വിശേഷിപ്പിക്കാൻ എന്തൊക്കെ വാക്കുകളാണ് കവി ഉപയോഗിച്ചിട്ടുള്ളത്? ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഏതെല്ലാം സ്വഭാവ വിശേഷങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? കുറിപ്പ് തയ്യാറാക്കുക. ഈ പാഠഭാഗത്ത് അബ്ദുറഹ്മാൻ സാഹിബിനെ വിശേഷിപ്പിക്കാൻ കവി ധാരാളം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വാക്ക് ധീരപ്രജ്ഞൻ എന്നാണ്. ധീരൻ എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ള ആൾ, പ്രജ്ഞൻ എന്നാൽ ബുദ്ധിയുള്ളവൻ. അപ്പോൾ ധീരവും എന്നും നിലനിൽക്കുന്നതുമായ ബുദ്ധിയുള്ളവനാണ് അബ്ദുറഹ്മാൻ സാഹിബ്, ധീരപ്രജ്ഞൻ എന്ന വാക്ക്. മിടുക്കനായ മറ്റൊരു കുട്ടി പറഞ്ഞു വീരൻ. വീരപ്രജ്ഞനാണ് അബ്ദുറഹ്മാൻ സാഹിബ്. വീരത്വവും ശൂരത്വവും ധീരതയും നിലനിൽക്കുന്ന വ്യക്തിയാണ് അബ്ദുറഹ്മാൻ സാഹിബ്. അതുകൊണ്ട് ധീരപ്രജ്ഞനെന്നും വീരപ്രജ്ഞനെന്നും അബ്ദുറഹ്മാൻ സാഹിബിനെ വിശേഷിപ്പിക്കാം. ഇനി നിങ്ങൾക്കുള്ളൊരു പ്രവർത്തനമാണ്, മഹത് വ്യക്തികളെക്കുറിച്ച് എഴുതിയ മറ്റേതെങ്കിലും കവിത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതൊന്ന് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതണം. ഗാന്ധിജിയെക്കുറിച്ചോ ചാച്ചാജിയെക്കുറിച്ചോ മുഹമ്മദ് നബിയെക്കുറിച്ചോ ശ്രീകൃഷ്ണനെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ, ഇങ്ങനെ ഏത് മഹത് വ്യക്തികളെക്കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് എഴുതാം.
ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കവിത നോട്ട് പുസ്തകത്തിലേക്ക് പകർത്തി എഴുതുക. ഇന്നത്തെ ക്ലാസ്സിൽ ഈ പ്രവർത്തനങ്ങൾ, ടീച്ചർ പറഞ്ഞു തന്ന ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി ടീച്ചർക്ക് അയച്ചു തരണം. ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. പുതിയ പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.